ഒരു യുക്തിവാദിയിൽ നിന്ന് നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിന്മയില്ല. എന്തു ചെയ്യാം, എന്തു വൃത്തികേടും ചെയ്യാം. യുക്തിവാദിയാണോ, ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. നിങ്ങൾ കൈകടിക്കേണ്ടി വരും, നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. യുക്തിവാദികളെ സൂക്ഷിക്കുക, മതനിഷേധികളെ സൂക്ഷിക്കുക, അകറ്റി നിർത്തുക, കരുതിയിരിക്കുക. അവർക്ക് മുന്നിൽ അഭിമാനങ്ങളില്ല, അവർക്ക് മുന്നിൽ സംസ്കാരമില്ല, നന്മകളില്ല. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കറങ്ങി നടക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ പലരും അയച്ചു തന്നൊരു സാധനം, മതനിഷേധികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു കക്കാൻ ഒരു ഉസ്താദ് നടത്തുന്ന പ്രഭാഷണമാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്ന വാചകം അവര് തന്നെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് ഞാൻ ഇട്ടതൊന്നുമല്ല, മതനിഷേധികളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ അതൊന്ന് മാറ്റിയിട്ട് വേറൊരു വാക്ക് എഴുതുകയാണ്, മുസ്ലിങ്ങളെ സൂക്ഷിക്കുക എന്ന് ഞാൻ എഴുതിയാൽ എങ്ങനെയിരിക്കും, എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു. ഇവിടെ നിലവിളിയായിരിക്കും, കൂട്ട നിലവിളി, മൈക്ക് വെച്ചായിരിക്കും നിലവിളി. എന്തായിരിക്കും അവർ പറയുക, ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളെ ഇവിടെ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടുള്ള കൂട്ട നിലവിളി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, എങ്ങും നിലവിളി. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് ഇതുപോലെ, ഇപ്പം ഇവിടെ ഇവർ നടത്തുന്ന സംഗതി എന്ന് പറയുന്നത് യുക്തിവാദിയോ ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് തൽക്കാലം പോട്ടെ, നമ്മൾ മാറ്റിവെക്കുക. എന്തായാലും ഇവർക്ക് ആകെ കൂടി മനസ്സിലാവുന്ന ഒരു സാധനം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം. എന്നാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മളിപ്പോഴും പറയാറുണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്, പകരം നമുക്ക് വേണ്ടത് ഇസ്ലാമോ ഫിയർ എന്നുള്ള വാക്ക് തന്നെയാണ്. കാരണം ഇസ്ലാമിനെ പേടിക്കണം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പേപ്പട്ടിയാണ് എന്ന് നമ്മൾ പറയുന്നു, ആ പേപ്പട്ടിയെ നമ്മൾ പേടിക്കണം. നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ സാധാരണ വിശ്വാസികൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഓ നിങ്ങളെല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കും, എന്തോ ഇസ്ലാമിലുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് പറയുന്നത്. നമുക്ക് അവരോട് പറയാനുള്ള ഒരേ ഉത്തരം അന്നും എന്നും എപ്പോഴും പറയാനുള്ളത്, നാട്ടിലൂടെ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരുപാട് പട്ടികളുണ്ട്, നമ്മൾ ആ പട്ടികളിൽ നിന്ന് വെറുതെ ചുമ്മാ കല്ലെടുത്ത് എറിയാറില്ല, ഓടിച്ചിട്ട് തല്ലാറില്ല, തല്ലിക്കൊല്ലാറില്ല. എന്നാൽ അതിൽ ഒരെണ്ണം ഒരു പേപ്പട്ടയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. ഇവിടെ ഇസ്ലാമിൻ്റെ പിന്നാലെ ഓടുന്നതിൻ്റെ കാരണം, ഇസ്ലാം എന്ന് പറയുന്നത് ഇതുപോലെ നാട്ടുകാരെ കടിച്ച് പരിക്കേൽപ്പിച്ച് ആളുകളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന വലിയ ഒരു 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 രോഗകാരിയായ ഒരു പേപ്പട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തോ മേന്മയുണ്ടായി എന്നുള്ളത് കൊണ്ടല്ല. ഇസ്ലാമിനെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇസ്ലാം നല്ല ലക്ഷണമൊത്ത ഒരു പേപ്പട്ടിയായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓരോ വിഷയങ്ങൾ എന്തുകൊണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾക്കത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്ന വിഷയമായതെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇദ്ദേഹം പറയുന്നത് വീട്ടിൽ കയറ്റരുത് ഈ പറയുന്ന യുക്തിവാദികളെ എന്ന് പറയുന്നു. നമ്മൾ പറയുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് നിങ്ങൾ പറയാറുണ്ട്. ഇതുപോലെ പച്ചയ്ക്ക് നിങ്ങൾ ഒരു ഒരു ജനവിഭാഗത്തെ, ഒരു മനുഷ്യക്കൂട്ടത്തെ ഇതുപോലെ നിങ്ങൾ പച്ചയ്ക്ക് ഫോബിയ പടർത്തുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് ഇവിടെ മുസ്ലിം വിരുദ്ധത പടർത്തുന്നു എന്ന് പറയാൻ? ഞാൻ നേരത്തെ മറ്റൊരു ധാർമ്മിക അവകാശത്തെക്കുറിച്ച് ചോദിച്ചു, അടുത്ത ചോദ്യമാണിത്, എന്ത് ധാർമ്മിക അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കിതാബ് എടുക്കുക, എന്താണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്? അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കഴുത്ത് വെട്ടണം, ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? അതേപോലെ എന്തെല്ലാം കുഴപ്പങ്ങൾ നിങ്ങൾക്ക് മറ്റ് ഹദീസുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ അല്ലാതെ ക്രിസ്ത്യാനിയെയും ജൂതന്മാരെയും മുഴുവൻ ഞാൻ നാട് കടത്തും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഹദീസുകൾ. അതേപോലെ ജൂതനെതിരെ നടന്നു വന്നു കഴിഞ്ഞാൽ അവനെ വഴി ഇടുക്കി കൊടുക്കണം, അവന് പ്രയാസം സൃഷ്ടിക്കണം എന്ന് പറയുന്ന ഹദീസുകൾ. അതുപോലെ ജൂതനും അതുപോലെ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് രൂക്ഷത അനുഭവപ്പെടണം നിങ്ങൾ നിൽക്കുന്ന സമയങ്ങളിൽ, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അവർക്കൊരു രൂക്ഷത അനുഭവപ്പെടണം എന്ന് പഠിപ്പിക്കുന്നു. ഇസ്ലാം പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്? അന്യമതത്തിലുള്ള ആളുകളെ വെറുക്കണം എന്ന് തന്നെയാണ്. ആദ്യത്തെ ഖുർആനിൽ ആയത്തിൽ സൂറത്തിൽ പോലും പഠിപ്പിക്കുന്ന എന്താണ്? മതനിഷേധികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് പുറത്തുള്ള ആളുകൾ മുഴുവൻ വഴിപിഴച്ചവരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒന്നാംതരം ഫാഷിസം അല്ലേ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്? ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പറയുകയാണ് മുസ്ലിമിനെ സൂക്ഷിക്കണം, മുസ്ലിമിനെ വീട്ടിൽ കയറ്റരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് അതിനെ എതിർക്കാൻ? അതുകൊണ്ട് എനിക്കൊക്കെ പച്ചയ്ക്ക് പറയാനുള്ളത്, ഈ ഉളുപ്പുണ്ടോ ചങ്ങാതി ഇതുപോലെ കിടന്നിട്ട് യുക്തിവാദിയ ഫോബിയ ഉണ്ടാക്കാൻ ഇളക്കിവിടാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ തലയക്കെട്ടുകാരനോട് ചോദിക്കാനുള്ളത്, തൊപ്പിയും വെച്ചിട്ട് മണ്ടത്തനം വിളിച്ചു പോകുന്ന ഈ മണ്ടനോട്, ഈ പറയുന്ന വിഡ്ഢിതനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്, എന്ത് ധാർമ്മിക അവകാശമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇസ്ലാമഫോബിയക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സാധനത്തിനെതിരെ പറയാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ഖുർആൻ എടുത്തു വച്ചിട്ട് ഒരാൾക്കും
നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഫാഷിസമാണെന്നും അത് ഭീകരതയാണെന്നും അത് ആളുകൾക്ക് കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്നും സമൂഹത്തിന് പിന്നോട്ടടിപ്പിക്കുന്നതാണ് സ്ത്രീ വിരുദ്ധമാണെന്നും ബാലവിരുദ്ധമാണെന്നും നിങ്ങൾ എന്തെല്ലാം എടുത്തോ എല്ലാം അവിടെ എല്ലാ കുഴപ്പത്തിൻ്റെയും പിന്നിൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാൻ കഴിയുമെന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തെളിയിക്കാൻ ഇവിടെ എക്സ് മുസ്ലിംസ് മാത്രമല്ല മറ്റ് മതത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഇന്ന് ഇവിടെ വളരെയധികം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നെങ്കിലും ഓർത്തിട്ട് വേണ്ടേ ഇതുപോലുള്ള വിടുവായുത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ചോദിച്ചു വെക്കുന്നു, ഇതുപോലെയുള്ള ഉളുപ്പില്ലായ്മകൾ ഇനിയും നിങ്ങൾ തുടർന്നാൽ ഇസ്ലാമിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കപ്പെടും എന്നൊരു താക്കീത് ഇവിടെ ഞാൻ വെക്കുകയാണ്. ഇസ്ലാം കുഴപ്പത്തിലാവും, ഇവിടെ ഇതുപോലെയുള്ള പണ്ഡിതന്മാരുടെ അവസ്ഥ വളരെ പരുങ്ങലിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ നിലവിളിയോട് നിലവിളിയായിരിക്കും. ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. കൃത്യമായിട്ട് നമ്മൾ പറയും ഒരു മുസ്ലിമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന വാദം ഇവിടെ ബലപ്പെടും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മളത് പറഞ്ഞു, കനയ്യലാലിൻ്റെ ഭൂതം എന്ന് പറയുന്ന നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇവിടെ തുറന്നു കാണിച്ചത് അതാണ്. തുണിയുടെ അളവെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കനയ്യലാലിൻ്റെ കടയിലേക്ക് കയറി വന്ന രണ്ട് താടിക്കാരൻ കണ്ടാൽ ഈ ഉസ്താദിനെ പോലെ ഇരിക്കില്ലേ? അപ്പോൾ ഇനി ഒരാൾ ഒരു ജനക്കൂട്ടത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളൊരു താടിക്കാരനാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലെ തൊപ്പിയും വെച്ചവനാണെന്നുണ്ടെങ്കിൽ, നാട്ടുകാർ എണീറ്റ് ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് അതിനോട് പറയാനുണ്ടാവുക എന്ന് ചോദിക്കും. നമ്മളൊരു ഉദാഹരണം പറയുന്നു, ഒരു ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ട് പറയുകയാണ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ജീസസ് ഈസ് ലവ് എന്നൊക്കെ ഒരാൾ പറയുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത് ഒരാൾ വന്നിട്ട് ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നു. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, കൂടുതലും ഓടിയത് മുസ്ലിങ്ങളാണ്, മറ്റാരും ഓടിയിട്ടില്ല. എന്നാൽ അടുത്തത് ഒരാൾ വന്ന് അള്ളാഹു അക്ബർ എന്നാണ് അവിടെ കിടന്ന് അലറി വിളിക്കുന്നത്. ആ ആൾ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും, ഇതുപോലെ താടിയും മുടിയൊക്കെ നീട്ടി ഊശാൻ താടിയും മുട്ടനാടിനെ പോലെ ഇരിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഓടുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾ പോലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. കൂട്ട ഓട്ടമായിരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുക. ആരാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്? ഖുർആൻ, ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ തന്നെയാണെന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ അബദ്ധങ്ങൾ വിളിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം കുഴി തോണ്ടുകയാണ് എന്നുള്ള കാര്യം ഞാനൊന്നൊരു താക്കീതായിട്ട് ഒന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് വന്നേക്കരുത്. വന്നാൽ ഇസ്ലാമിൻ്റെ കൂടുതൽ പൊള്ളത്തരങ്ങൾ പിച്ചി ചീന്തുന്നതിന് മാത്രമാണ് ഇത് വഴിവെക്കുകയുള്ളൂ. അതിന് നമുക്ക് കൂടുതൽ ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.